കർത്താവിന് മഹത്വം. വചന ദർശനം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും കർത്താവിൻ്റെ സന്നിധിയിൽ അറിയിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കുറിച്ച് ഇന്ന് പകൽ ഓർപ്പിക്കുമ്പോൾ അതിനകത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഞാൻ വാക്കുകൾ വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒന്നാമതായിട്ട് ഈ മനുഷ്യനെ നമ്മളിവിടെ കാണുമ്പോൾ, ഒന്ന്, അദ്ദേഹത്തിന് അല്പം പോലും സുബോധമില്ലാത്ത ഒരു മനുഷ്യൻ, വസ്ത്രം ധരിച്ചിട്ടില്ല, അർദ്ധ നഗ്നനായി, പ്രാകൃതനായി, തൻ്റെ മുഖം, തൻ്റെ താടി, തൻ്റെ മുടി എല്ലാം നീട്ടി വളർത്തി വിരൂപനായ, സുബോധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനകത്ത് 3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, മാനുഷികമായിട്ടുള്ള ഇടപെടലുകൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. 2, ആമെ പിശാച് ഈ മനുഷ്യനോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. 3, ദൈവം യേശു ക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ മനുഷ്യനെ സംബന്ധിച്ച് നാട്ടിൽ ആർക്കും വേണ്ടാത്ത ഒരു മനുഷ്യൻ, തൻ്റെ കുടുംബമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല, ആമെ ആരൊക്കെ തൻ്റെ പിന്നിലുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. എല്ലാവരാലും തള്ളപ്പെട്ട, എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു മനുഷ്യൻ, ആരും അവനെ കൈക്കൊള്ളാൻ തയ്യാറായില്ല. പക്ഷേ ഇവൻ കൂടെ കൂടെ കല്ലറ വിട്ട് പുറത്തു വരികയും ദേശവാസികൾക്ക്, നാട്ടുകാർക്കൊരു തലവേദനയായി തീർന്ന ഒരു വ്യക്തിത്വം. ഈ മനുഷ്യനെ മാനുഷികമായ നിലകളിൽ അവരൊത്തിരി കാര്യങ്ങൾ മനുഷ്യർ ചെയ്തു. സമൂഹം അവൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് അവർ ചെയ്തത് അവനെ വിലങ്ങുവെച്ചു, പലതവണ അവനെ പലതുകൊണ്ടും ബന്ധിച്ച് ഒതുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്കാർക്കും അവരുടെ പ്രയത്നങ്ങൾക്ക് ഒന്നിനും അവനെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. 2, പിശാച് ഇവൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. 1, അവൻ്റെ കുടുംബത്തിൽ നിന്ന് അവനെ അകറ്റി. അവനൊരു കുടുംബ ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന് അവനെ അകറ്റി. സ്വന്തം ഭവനം വിട്ട് ഇറങ്ങേണ്ടി വന്ന ഒരു മനുഷ്യൻ, നാട്ടിൽ സമൂഹത്തിൻ്റെ ഇടയിൽ വെറുക്കപ്പെട്ട ഒരു മനുഷ്യൻ, അവനെ വെറുപ്പിച്ചു, മനുഷ്യരുടെ ഇടയിൽ അവനൊന്നുമല്ലാത്തവനാക്കി അവനെ മാറ്റി. ആമെ സുബോധം അവൻ്റെ നഷ്ടപ്പെടുത്തി, ആമേൻ ഒരു പ്രാകൃത മനുഷ്യനാക്കി. വീട്ടിൽ കിടന്നുറങ്ങേണ്ടവൻ ശവക്കല്ലറകളിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. അങ്ങനെ സാത്താൻ അവനെ ഇഞ്ചിഞ്ചായി തകർത്ത് അവൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് 2-ാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. 3-ാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു, ഇങ്ങനെ മനുഷ്യരുടെ പ്രയത്നങ്ങളാലും പിശാചിൻ്റെ പ്രവൃത്തികളാലും വലഞ്ഞ, തകർന്നുപോയ, ജീവിതത്തിൽ ഒരു സ്വപ്നവുമില്ലാത്ത, എല്ലാ മേഖലകളും ഒരുപോലെ അടഞ്ഞുപോയ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരികയാണ്. യേശു അവനെ കണ്ട മാത്രയിൽ, യേശുവിനെ അവൻ കണ്ട മാത്രയിൽ അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന ഈ മനുഷ്യനെ കഴിഞ്ഞ ദീർഘനാളുകളായി അവനോട് വെല്ലുവിളിച്ചിരുന്ന ആ ദുരാത്മമണ്ഡലത്തെ, ആ പൈശാചിക ശക്തിയെ അവനിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നേക്കുമായി പുറത്തുവിടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. സാത്താൻ അവൻ്റെ സ്വാധീനത്തിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവൻ സുബോധമുള്ളവനായി തീർന്നു. 2, അവൻ വസ്ത്രം ധരിച്ചു. 3, യേശുവിൻ്റെ കൂടെ അവൻ തുടർന്ന് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ എൻ്റെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഒരു പക്ഷേ നിന്റെ ഭവനത്തിൽ അസ്വസ്ഥനായി, സ്വസ്ഥത നഷ്ടപ്പെട്ടവനായി, ജീവിതത്തിൽ എങ്ങനെ ഇനി മുൻപോട്ട് പോകണമെന്നറിയാതെ നീ ഭാരപ്പെടുകയാണെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് വളരെ വ്യക്തമായി പറയുന്നു, നിന്നെ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്ക, നിന്റെ ഏതു വിഷയത്തെയും പരിഹരിച്ചു തരാൻ
എൻ്റെ കർത്താവ് മതിയായവനാണ്. സാത്താൻ ബന്ധിച്ച ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ? പിശാചിൻ്റെ ആമേ നിരന്തരമായ വെല്ലുവിളികൾ നിനക്കെതിരെയുണ്ടോ? ഇന്ന് പകൽ കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവ ജനത്തിൻ്റെ മേൽ വെല്ലുവിളിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളോട് യേശുവിൻ്റെ നാമത്തിൽ വഴിമാറുവാൻ കൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ഇന്ന് പകൽ ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ.